ഹായ് എല്ലാവർക്കും A2Z പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ DDP വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. വേക്കൻസിയുടെ എണ്ണം കുറവാണ്. ഇതിൽ 10-ാം ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന MTS എന്ന് പറഞ്ഞ പോസ്റ്റുണ്ട്. അതുപോലെ സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ ഒഴിവുകളാണുള്ളത്. ഏകദേശം 81-100 വരെ ശമ്പളം ലഭിക്കാവുന്ന തസ്തികളുണ്ട്. അതിലേക്ക് തപാൽ മുഖേനയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുക. യാതൊരു അപേക്ഷാ ഫീസുമില്ല. ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. പിന്നീട് റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും. അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണ്. നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ DDP ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ഇപ്പോൾ സ്ഥിര ജോലികൾക്ക് അപേക്ഷ ക്ഷണിച്ചത്. അതിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യേണ്ടത്. ഓർഡിനറി മെയിലായിട്ടും അയക്കാം. അതുപോലെ ഇതിലേക്ക് നല്ല ശമ്പളവും പറയുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ സ്റ്റെനോഗ്രാഫർ Grade 2 എന്ന് പറയുന്ന പോസ്റ്റുണ്ട്. പിന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന പോസ്റ്റാണുള്ളത്. അതിലേക്ക് സ്റ്റെനോഗ്രാഫർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 85-500 മുതൽ 81-100 വരെ ശമ്പളം ലഭിക്കുന്നതാണ്. രണ്ട് വേക്കൻസിയാണുള്ളത്. അതിലേക്ക് 12-ാം ക്ലാസ് പാസ്സായിരിക്കുക അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി. അതിലേക്ക് സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. സ്കിൽ ടെസ്റ്റും കൂടി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ 12-ാം ക്ലാസ് പാസ്സായിരിക്കാം. +2 ഉണ്ടായിരിക്കുക മിനിമം. പിന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് 4 വേക്കൻസിയാണ്. അതിലേക്ക് മെട്രിക്കുലേഷൻ ഓർ ഈക്വലൻ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ്. 10-ാം ക്ലാസ് ഉണ്ടായിരിക്കുക. 10-ാം ക്ലാസുമായി ബന്ധപ്പെട്ട ഈക്വലൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ എനിവെയർ ഇൻ ഇന്ത്യയാണ് പറഞ്ഞിരിക്കുന്നത്. മെയിനായിട്ട് വരുന്നത് ബാംഗ്ലൂർ ആയിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ജോബ് ലൊക്കേഷൻ ഉണ്ടായിരിക്കുക. എന്നാലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ജോബ് ലഭിക്കാൻ സാധ്യത ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 18-27 ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെനോ ഗ്രേഡിനാണ് 18-27. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണെങ്കിൽ 18-25 ഏജ് ലിമിറ്റ്. അതിലേക്ക് SC ST OBC മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് SC ST 5 വയസ്സിൻ്റെയും OBC 3 വയസ്സിൻ്റെയും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് 10 വർഷത്തെയും മറ്റുള്ള OBC ഫിസിക്കലി OBC കാൻഡിഡേറ്റ്സിന് 13 ആ ഒരു രീതിയിലുള്ള റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 1-7-2022 അതിനു മുമ്പ് തന്നെ അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്ത ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനുശേഷം റിട്ടേൺ എക്സാം ഉണ്ടായിരുന്നു. ഇതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ സ്റ്റെനോ Grade 2 വിഭാഗത്തിലേക്ക് ജനറൽ എൻട്രൻസ് ആ റീസണിങ് 25 questions 25 marks, ജനറൽ അവയർനെസ് 25 questions 25 marks, ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 questions 25 marks, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25 questions 25 marks അങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. സ്കിൽ ടെസ്റ്റ് ഈ ഒരു റിട്ടേൺ എക്സാമിന് ആരെങ്കിലും പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. MTS ആണെങ്കിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണെങ്കിൽ ജനറൽ ഇൻസ് ആ റീസണിങ് ഉണ്ടായിരിക്കും 25 questions 25 marks, ജനറൽ അവയർനെസ് 25 questions 25 marks, ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 questions 25 marks, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25 questions 25 marks. അങ്ങനെ ആയിരിക്കും അതിൻ്റെ എക്സാം ഉണ്ടായിരിക്കുക. അതിൻ്റെ MTSലേക്കുള്ള എക്സാം ഉണ്ടായിരിക്കുക. ബാക്കിയുള്ള കാര്യം ഇതിൻ്റെ സ്ഥിര നിയമനായിരിക്കും ഉണ്ടായിരിക്കുക. നല്ല അവസരം തന്നെ ആയിരിക്കും. അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ പോസ്റ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിലേക്കുള്ള അഡ്രസ്സും മറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്ന മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഡയറിയിലുള്ള അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് ഡയറി ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ നൽകണം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇതാണ്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തെടുക്കുക. അതിന് ശേഷം ഫില്ല് ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ നൽകണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് നൈസ് ഡേ.